ഹലോ ഡിയർ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു കേക്ക് ഡെക്കറേഷൻ വീഡിയോ ആയിട്ടാണ്. ടോൾ കേക്കിലാണ് കേട്ടോ ഈ ഒരു ഡെക്കറേഷൻ ചെയ്തിരിക്കുന്നത്. നിങ്ങളിൽ കുറേ ആൾക്കാർ ചോദിച്ചിട്ടുള്ളൊരു വീഡിയോ കൂടിയാണ്. അപ്പോൾ എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് കണ്ടോക്കുക. കേക്കെല്ലാം ഫുള്ളായിട്ട് ക്രം കോട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ക്രം കോട്ട് ചെയ്തതിന് ശേഷം ഇതുപോലെ സ്റ്റിക്ക് ഇൻസേർട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇങ്ങനെ സ്റ്റിക്ക് കുത്തി കൊടുത്തതിന് ശേഷം ഫൈനൽ ഐസിങ് ചെയ്യുന്നതാണെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് ഐസിങ് ചെയ്യാൻ വേണ്ടി പറ്റും. അല്ലെങ്കിൽ ടോൾ കേക്കൊക്കെ ആകുമ്പം സ്റ്റിക്ക് കൊടുക്കാണ്ടാണ് നമ്മളിങ്ങനെ ഐസിങ് ചെയ്യുന്നതെങ്കിൽ കേക്ക് വല്ലാണ്ട് ഇങ്ങനെ ആടി കളിക്കും. നമുക്ക് ഒരു കറക്റ്റായിട്ട് ഐസിങ് ചെയ്യാൻ വേണ്ടി പറ്റൂല. നമ്മളിപ്പോൾ പൈപ്പ് ബാഗിലേക്ക് ക്രീം ആക്കിയതിന് ശേഷം പിന്നെ അത് വെച്ചിട്ട് ഇങ്ങനെ നമ്മൾ ക്രീം ചുറ്റിലും കൊടുക്കൂലേ, ആ ഒരു രീതിയിൽ ചെയ്താലും നമുക്ക് ഈസി ആയിട്ട് ചെയ്തെടുക്കാൻ വേണ്ടി പറ്റും കേട്ടോ. ബിഗിനേഴ്സൊക്കെ ആണെങ്കിൽ നമുക്ക് അങ്ങനെ ചെയ്തെടുക്കാം. പക്ഷേ എനിക്കിങ്ങനെ ഈ ഒരു നമ്മൾ ഐസിങ് നൈഫ് ഉപയോഗിച്ചിട്ട് ഇതുപോലെ ചെയ്തെടുക്കുന്നതാണ് കുറച്ചും കൂടി എളുപ്പമായിട്ട് തോന്നിയിട്ടുള്ളത്. ഓരോരുത്തർക്കും ഓരോ രീതികളുണ്ടാവുമല്ലോ ഐസിങ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഏതാണോ നല്ല കംഫർട്ടായിട്ട് തോന്നിയിട്ടുള്ളത് ആ ഒരു രീതിയിൽ നമുക്ക് ചെയ്തെടുക്കാം കേട്ടോ. ഏത് രീതിയിലാണെങ്കിലും നമുക്ക് കേക്കിന് നല്ല ഷാർപ്പ് എഡ്ജസൊക്കെ കൊണ്ടുവരാൻ വേണ്ടി പറ്റും. ക്രം കോട്ട് ചെയ്ത കേക്ക് കുറച്ച് സമയം ഫ്രിഡ്ജിലേക്ക് വെച്ചിട്ട് സെറ്റ് ചെയ്തതിന് ശേഷം പിന്നെ ആണെങ്കിലും ഐസിങ് ചെയ്തെടുക്കാം. ഞാനിപ്പോൾ ഫുള്ളായിട്ട് ഐസിങ് ചെയ്തെടുക്കുന്നു കേട്ടോ. നമ്മൾ ക്രം കോട്ട് ചെയ്തിട്ട് ഇതുപോലെ നമ്മൾ ഫ്രിഡ്ജിലൊന്നും വെക്കുന്നില്ല, ആ ഒരു ടൈമിൽ തന്നെ നമ്മൾ ഐസിങ് ചെയ്യുകയാണെങ്കിൽ നമ്മൾ അത്രയും സമയം നമ്മൾ ഐസിങ് ചെയ്തിട്ടുള്ള ആ ഒരു നൈഫ് ഉണ്ടല്ലോ അതൊന്ന് വൃത്തിയിൽ കഴുകി തുടച്ചിട്ട് വേണം പിന്നെ നമ്മൾ അടുത്ത ഐസിങ് ചെയ്യാൻ വേണ്ടിയിട്ട്, അതായത് ഫൈനൽ ഐസിങ് ചെയ്യാൻ വേണ്ടിയിട്ട്. അല്ലെങ്കിൽ നമ്മൾക്കിത് പിറ്റേന്ന് കൊടുക്കേണ്ട കേക്കാണെങ്കിൽ തലേ ദിവസം ക്രം കോട്ട് ചെയ്ത് വെച്ചതിന് ശേഷം പിന്നെ പിറ്റേ ദിവസം പുറത്തുള്ള ആ ഒരു ഐസിങ് ചെയ്യുന്നതായിരിക്കും കുറച്ചും കൂടി നല്ലത്. കേക്കെല്ലാം ഫുള്ളായിട്ട് ഐസിങ് ചെയ്തെടുത്തിട്ടുണ്ട്. അതിൻ്റെ ബേസെല്ലാം നമ്മൾ സ്പാച്ചുല ഉപയോഗിച്ചിട്ടൊന്ന് ക്ലീൻ ആക്കിയതിന് ശേഷം അത് ഫ്രിഡ്ജിലേക്ക് വെച്ചിട്ടുണ്ട്. ഇനി ആ ഒരു കേക്കിൻ്റെ ഫോണ്ടൻ ഡെക്കറേഷൻസ് വന്നിട്ടോ റെഡി ആക്കുന്നത്. സിമ്പിളായിട്ടുള്ള ഡെക്കറേഷൻസ് ആണ്. അപ്പോൾ അതിനുവേണ്ടി ഞാൻ ആദ്യം തന്നെ കുറച്ച് ബ്ലാക്ക് കളർ ഫോണ്ടൻ്റ് എടുത്തിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് ടൈലോസ് പൗഡറും പിന്നെ നമുക്ക് മിക്സ് ചെയ്യാൻ ആവശ്യത്തിന് കോൺഫ്ലോറും എടുത്തിട്ടുണ്ട്. കോൺഫ്ലോറിന് അങ്ങനെ കറക്റ്റായിട്ടൊരു കണക്കൊന്നുമില്ല. നമ്മളിപ്പോൾ ചപ്പാത്തി എല്ലാം പറ്റുന്ന സമയത്ത് നമ്മൾ കയ്യിൽ ഒട്ടിപ്പിടിക്കാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് നമ്മളിപ്പം ആ ഒരു പൊടി നമ്മൾ എടുക്കൂലേ, അതുപോലെ തന്നെയാണ് ഫോണ്ടൻറ്റിലും. നമ്മളിപ്പം പരത്തിക്കൊണ്ടിരിക്കുമ്പം ആ വല്ലാണ്ട് സ്റ്റിക്കി ആയി തോന്നുമ്പോൾ നമുക്കതിലേക്ക് കുറച്ച് കോൺഫ്ലോർ ഇട്ട് കൊടുക്കാം. അതുപോലെ ടൈലോസ് പൗഡർ അങ്ങനെ ചേർത്ത് കൊടുക്കാൻ വേണ്ടി പാടില്ല, അത് കുറച്ച് മാത്രമേ ചേർക്കാവൂ. ടൈലോസ് പൗഡറോ അല്ലെങ്കിൽ CMC പൗഡറോ ചേർത്ത് കൊടുക്കാം. CMC-നെക്കാട്ടിയും കുറച്ചും കൂടി നല്ലത് ടൈലോസ് പൗഡർ ആണ് കേട്ടോ. ടൈലോസ് പൗഡർ ചേർത്തിട്ടുള്ള ഫോണ്ടൻറ്റ് പെട്ടെന്ന് നമുക്ക് സെറ്റായി കിട്ടും. അപ്പോൾ പരത്തി വെച്ച ഫോണ്ടൻറ്റ് ഇതുപോലെ റൗണ്ട് കട്ടർ ഉപയോഗിച്ചിട്ട് ഒന്നിങ്ങനെ കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. ചെറിയൊരു തിക്നെസ്സിലാണ് കേട്ടോ, വല്ലാണ്ട് തിക്കല്ല, എന്നാൽ വല്ലാണ്ട് അങ്ങ് തിന്നായിട്ടില്ല, ആ ഒരു രീതിയിലാണ്. ഇതിപ്പം നമ്മൾ രണ്ട് ഫോണ്ടൻറ്റ് ഇപ്പോൾ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ആ ഒരു രണ്ട് ഫോണ്ടൻറ്റ് ഉണ്ടല്ലോ അത് ഒരുമിച്ച് കൂട്ടി ഒട്ടിച്ചിട്ടാണ് നമ്മൾ കേക്കിൻ്റെ മുകളിലേക്ക് വെക്കുന്നത്. അതുകൊണ്ട് ഒരു ചെറിയൊരു തിക്നെസ്സിലാണ് ഇത് പരത്തി എടുത്തിട്ടുള്ളത്. അപ്പോൾ അതവിടെ മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി കുറച്ച് റെഡ് കളർ ഫോണ്ടൻറ്റ് നമ്മൾ നേരത്തെ ചെയ്ത പോലെ കോൺഫ്ലോറും കുറച്ച് ടൈലോസ് പൗഡറും കൂടി മിക്സ് ആക്കി എടുത്തിട്ടുണ്ട്. എന്നിട്ട് അതൊന്നിങ്ങനെ പരത്തിയെടുക്കാം. ഇനി ഞാൻ കുറച്ച് വൈറ്റ് ഫോണ്ടൻറ്റ് ഇങ്ങനെ ചെറിയ പീസായിട്ട് ഇങ്ങനെ കൈ വെച്ചിട്ട് ഇങ്ങനെ ഉരുട്ടി എടുത്തിട്ടുണ്ട്. അതിങ്ങനെ ഇതിൻ്റെ മുകളിലേക്കായിട്ട് ഒട്ടിച്ച് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ഇത് മിനി മൗസ് തീമിലാണ് ഈ ഒരു കേക്ക് ചെയ്യുന്നത്. അപ്പം മിനി മൗസിൻ്റെ ബോവിൻ്റെ ഉള്ളിൽ ചെറിയ ചെറിയ വൈറ്റ് ഡോട്ട്സ് ഉണ്ടല്ലോ, അപ്പം അതിന് വേണ്ടിയിട്ടാണ് ചെറിയ ഫോണ്ടൻറ്റ് ഇതുപോലെ ഇങ്ങനെ കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. അപ്പം ഞാൻ ആദ്യം വലുതായിട്ട് കട്ട് ചെയ്തിട്ട് ആ ബോവിൻ്റെ രണ്ട് സൈഡ് ഉണ്ടല്ലോ അത് ഒരുമിച്ച് മടക്കിയെടുക്കാമെന്നൊന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അത് കട്ട് ചെയ്ത് വന്നപ്പം അത് വല്ലാണ്ട് ചെറുതായി പോയി. പിന്നെ ഞാൻ ഒരു സൈഡ് മാത്രമായിട്ട് അങ്ങനെ റെഡിയാക്കിയാണ് കേട്ടോ. അപ്പം അതിൻ്റെ അളവെല്ലാം എടുത്തതിന് ശേഷം പിന്നെ നമ്മൾ ആ ഒരു വൈറ്റ് ഡോട്ട് ഉണ്ടല്ലോ ആ ഒരു എഫക്റ്റ് കിട്ടാൻ വേണ്ടിയിട്ട് വൈറ്റ് ഫോണ്ടൻറ്റ് ചെറുതായിട്ട് ഇങ്ങനെ ഉരുട്ടിയെടുത്തതിന് ശേഷം ഇതുപോലെ ഇങ്ങനെ പ്രസ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതവിടെ ഒട്ടിപ്പിടിക്കുന്നില്ലെങ്കിൽ കുറച്ചൊന്നിങ്ങനെ വെള്ളം ആക്കി കൊടുത്താൽ മതി. വെള്ളം അധികമായി പോകരുത്, വളരെ കുറച്ച് മാത്രം. അത് അവിടെ സ്റ്റിക്കായി നിൽക്കാൻ വേണ്ടി മാത്രം കുറച്ച് വെള്ളം ഇങ്ങനെ ചെയ്ത് കൊടുക്കാം. അപ്പം ഇതിപ്പോൾ ഫോണ്ടൻറ്റ് അത്യാവശ്യം നല്ല സോഫ്റ്റ് ആയത് കാരണം ആ ഒരു വൈറ്റ് ഫോണ്ടൻറ്റ് അതിലേക്ക് പെട്ടെന്ന് തന്നെ സ്റ്റിക്കാകുന്നുണ്ടായിരുന്നു കേട്ടോ. എന്നുവെച്ചാൽ അതിൻ്റെ മുകളിലേക്ക് ചെറുതായിട്ടൊന്നിങ്ങനെ പരത്തി കൊടുത്തിട്ടുണ്ട്. വല്ലാണ്ട് ശക്തിയിലൊന്നും പരത്തണ്ട, അതവിടെ ജസ്റ്റ് ഒന്ന് ഒട്ടി നിൽക്കാൻ വേണ്ടി മാത്രം ജസ്റ്റ് ഒന്നിങ്ങനെ പരത്തി കൊടുക്കാം. അപ്പോൾ നമ്മുടെ മിനി മൗസിൻ്റെ ബോണ്ടിൻ്റെ രണ്ട് സൈഡും റെഡി ആയിട്ടുണ്ട്. ഇതിന് ഇത് രണ്ടും കൂടെ കൂട്ടിയിട്ട് ഒട്ടിച്ച് കൊടുക്കണം. ഇത് ഒട്ടിക്കാനായിട്ട് നമുക്ക് വെള്ളം യൂസ് ചെയ്യാം, അല്ലെങ്കിൽ നമുക്ക് എഡിബിൾ ഗ്ലൂ എല്ലാം മേടിക്കാൻ വേണ്ടി കിട്ടും, അതും യൂസ് ചെയ്യാം. എഡിബിൾ ഗ്ലൂ നമുക്ക് വീട്ടിലുണ്ടാക്കി എടുക്കാൻ വേണ്ടി പറ്റും. ടൈലോസ് പൗഡറോ CMC പൗഡറോ കുറച്ച് വെള്ളത്തിലേക്ക് ഒന്ന് മിക്സ് ആക്കി എടുത്താൽ മതി. ഒരു അര ടീസ്പൂണെല്ലാം മതിയാവും, ഒരു കാൽ കപ്പ് വെള്ളത്തിലേക്കെല്ലാം.
അപ്പോൾ ആ ഒരു ഫോണ്ടൻറ്റിൻ്റെ ഇടയിലേക്ക് അരി ഇതുപോലെ ബട്ടർ പേപ്പർ വെച്ച് കൊടുക്കുന്നുണ്ട്. ഇപ്പം നമ്മുടെ ഫോണ്ടൻറ്റ് നല്ല സോഫ്റ്റ് ആണല്ലോ, അപ്പം അതിങ്ങനെ ആ ഒരു ഷേപ്പിൽ നിൽക്കൂല. അപ്പോൾ അതങ്ങനെ നിൽക്കാൻ വേണ്ടിയിട്ട്, അതവിടെ അങ്ങനെ സെറ്റായി നിൽക്കാൻ വേണ്ടിയിട്ട് കുറച്ച് ബട്ടർ പേപ്പർ ഇതുപോലെ ഇങ്ങനെ ചുരുട്ടിയതിന് ശേഷം അതിനുള്ളിലേക്ക് ആയിട്ട് ഇങ്ങനെ വെച്ച് കൊടുത്തിട്ടുണ്ട്, ആ ഒരു ഷേപ്പിൽ തന്നെ കറക്റ്റ് നിൽക്കാൻ വേണ്ടിയിട്ട്. അപ്പം ഈ ഒരു ഫോണ്ടൻറ്റ് നമുക്ക് ഇപ്പം വേണമെങ്കിൽ ഓവണിൽ വെച്ചിട്ട് ഡ്രൈ ആക്കാം. ഓവണിൽ വെച്ചിട്ട് എങ്ങനെയാണ് ഡ്രൈ ആക്കുന്നതിനുള്ള വീഡിയോ ഒക്കെ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് മുന്നേ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് പോയി കാണാം. അല്ലെങ്കിൽ നമുക്ക് ഇതുപോലെ ടിന്നിലോ അല്ലെങ്കിൽ എയർ ടൈറ്റ് ആയിട്ടുള്ളൊരു കണ്ടെയ്നറിലോ വെച്ചിട്ട് അടച്ച് സൂക്ഷിച്ചാൽ നാളെ രാവിലെ ആകുമ്പോഴത്തേക്ക് നല്ലോണം സെറ്റായിട്ട് വരും. ഓവൺ ഇല്ലാത്തവരാണെങ്കിൽ ഇതുപോലെ നമുക്ക് എയർ ടൈറ്റ് ആയിട്ട് ഇങ്ങനെ കുറച്ച് കോൺഫ്ലോർ ഡസ്റ്റ് ചെയ്തതിന് ശേഷം അതിലേക്ക് അടച്ച് വെച്ചാൽ ഒരു 3-4 മണിക്കൂറും കൊണ്ട് ഫോണ്ടിന് നല്ലോണം ഡ്രൈ ആയി വരും. ഡ്രൈ ആയി കിട്ടണമെങ്കിൽ ഇതിനകത്തേക്ക് CMCയോ അല്ലെങ്കിൽ ടൈലോസ്പോട്ടറോ ചേർക്കുന്നത് നല്ലതായിരിക്കും. അതില്ലാത്തവർ അത് ചേർക്കണം നിർബന്ധമില്ല, പക്ഷെ അത് ഉണ്ടെങ്കിൽ നല്ല പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് ഫോണ്ടിൻ്റെ നമുക്ക് വർക്ക് ചെയ്തെടുക്കാനും അത് പെട്ടെന്ന് സെറ്റാക്കി എടുക്കാനെല്ലാം പറ്റും. നല്ല വെയിലൊക്കെ ഉള്ള സമയത്താണ്, നല്ല ഉച്ച സമയത്തൊക്കെ ആണെങ്കിൽ ഫോണ്ടൻറ്റ് തുറന്നു വെച്ചാൽ തന്നെ പെട്ടെന്ന് ഡ്രൈ ആയിട്ട് വരും കേട്ടോ. ഇതുപോലെ ടോപ്പേഴ്സിൽ ഉണ്ടാക്കുന്ന സമയത്ത് നമുക്കത് തുറന്നു വെച്ചാലും പെട്ടെന്ന് ഡ്രൈ ആയി കിട്ടും. മഴയുള്ള ടൈമാണെങ്കിൽ നമ്മൾ ഇങ്ങനെ ഓപ്പൺ ആക്കി വെച്ചാൽ അത് പെട്ടെന്ന് മെൽട്ടായി പോകും കേട്ടോ. അപ്പോൾ മഴയുള്ള ടൈമിലും ഫോണ്ടൻറ്റ് എങ്ങനെയാണ് നമുക്ക് കേക്കിലേക്ക് വെക്കുക, അല്ലെങ്കിൽ തലേ ദിവസം കൊടുക്കേണ്ട കേക്കിൽ എങ്ങനെയാണ് ഫോണ്ടൻറ്റ് ഡെക്കറേഷൻസ് എല്ലാം വെക്കുക എന്നൊക്കെ ഞാനിതിന് മുന്നേ വീഡിയോ ചെയ്തിട്ടുണ്ട്, ഡീറ്റെയിൽ ആയിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. അപ്പം ആവശ്യമുള്ളവരൊക്കെ ഉണ്ടെങ്കിൽ അതെല്ലാം ഒന്ന് പോയി കണ്ടോക്കാം കേട്ടോ. ഞാനതിൻ്റെ ലിങ്ക് എല്ലാം ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ റെഡിയാക്കുന്നത് കേക്കിൻ്റെ സൈഡിലേക്ക് വെക്കാനുള്ള ടോപ്പേഴ്സാണ്. അപ്പം ഇത് മിക്കി മൗസിൻ്റെ ആ ഒരു ഫേസിൻ്റെ ആ ഒരു ഷേപ്പിൽ അങ്ങനെ ചെയ്തെടുക്കുകയാണ് കേട്ടോ. നമ്മുടെ നോസിൽ ഉപയോഗിച്ചിട്ടാണ് ഇത് കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. അത് വീഡിയോയിൽ എല്ലാവരും ഡീറ്റെയിൽ ആയിട്ട് കണ്ടെന്ന് പ്രതീക്ഷിക്കുന്നു. ഇനി മിക്കി മൗസിൻ്റെ കുഞ്ഞു ബോ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇതുപോലത്തെ ഒരു മോൾഡ് എടുത്തിട്ടുണ്ട്, സിലിക്കൺ മോൾഡ്. ഇതിൽ നമ്മൾ ആ ഒരു കാർട്ടൂണിൽ കാണുന്ന നമ്മളെ മിനി മൗസിൻ്റെ ഒരു ബോ ഉണ്ടല്ലോ, ആ ഒരു സെയിം ഷേപ്പിലുള്ളൊരു കുഞ്ഞു ബോ ഉണ്ട് കേട്ടോ. അപ്പോൾ അതിലേക്കാണ് ഞാനിപ്പം റെഡ് ഫോണ്ടൻറ്റ് വെച്ച് കൊടുത്തിട്ടുള്ളത്. ഈ ഒരു മോൾഡിൽ ഒരുപാട് ടൈപ്പ് കുഞ്ഞ് ബോൻ്റെ ഷേപ്പുകൾ ഉണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ ചെതിർക്കാൻ വേണ്ടി പറ്റും. അപ്പോൾ ഞാൻ ഓരോന്നായിട്ട് ഇങ്ങനെ ആ ഒരു സെയിം ഷേപ്പിൽ തന്നെ ഞാൻ കുറച്ച് ബോസ് ഇങ്ങനെ റെഡിയാക്കി എടുക്കുന്നുണ്ട്. ഇനി ഇതെല്ലാം ഈ ഒരു ഫോണ്ടൻറ്റിൻ്റെ മുകളിലേക്കായിട്ട് ഒട്ടിച്ചു കൊടുക്കുക. അപ്പോൾ ഒട്ടിക്കാനായിട്ട് ഞാനിവിടെ കുറച്ച് വെള്ളം സ്പ്രെഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഈ ഒരു ഫോണ്ടൻറ്റ് കുറച്ച് സ്റ്റിക്ക് ആയിരുന്നു കേട്ടോ, അതുകൊണ്ട് തന്നെ നമുക്ക് ആ ഒരു കൗണ്ടർ ടോപ്പിനെ മുകളിൽ നിന്ന് എടുക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് ഇതുപോലെ ഒരു കത്തി ഉപയോഗിച്ചിട്ട് ഇങ്ങനെ അടി ഇളക്കി കൊടുത്താൽ നമുക്ക് ഈസി ആയിട്ട് എടുക്കാം. അതിങ്ങനെ വലിച്ചെടുക്കുമ്പം ആ ഒരു ഷേപ്പ് മാറിപ്പോവും, അതുകൊണ്ട് ജസ്റ്റ് ഒന്നിങ്ങനെ കത്തി വെച്ചിട്ട് അതിൻ്റെ അടിയിൽ ഒന്നിങ്ങനെ ഇളക്കി കൊടുത്തതിന് ശേഷം എടുക്കുകയാണെങ്കിൽ നമുക്ക് കറക്റ്റായിട്ട് എടുക്കാൻ വേണ്ടി പറ്റും. ഇനി അതൊരു ടിന്നിലേക്ക് മാറ്റിയിട്ടുണ്ട്. ആ ടിന്നിൽ നമ്മൾ ആദ്യം തന്നെ കുറച്ച് കോൺഫ്ലോർ ഡസ്റ്റ് ചെയ്തിട്ടാണ് വെച്ചിട്ടുള്ളത്. അപ്പം ഇതുപോലെ ടിന്നിലാക്കിയതിന് ശേഷം എന്തെങ്കിലും ഒരു മൂടി വെച്ചിട്ട് അടച്ചുകൊടുക്കുക. എയർ ടൈറ്റ് ആയിട്ട് എയർ എടുക്കാത്ത രീതിയിൽ ഇങ്ങനെ നല്ലോണം ഒന്ന് സെറ്റ് ചെയ്ത് വെക്കുക. അപ്പോൾ അത് പരസ്പരം ഒട്ടാണ്ടിക്കാൻ വേണ്ടിയിട്ട് ആ ഒരു ബ്ലാക്ക് ഫോണ്ടിൻ്റെ അടിയിലേക്കായി ഞാനിങ്ങനെ കുറച്ച് ബട്ടർ പേപ്പർ വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പം എല്ലാം ഒന്ന് സെറ്റ് ചെയ്ത് വെച്ചതിന് ശേഷം അത് ഓവണിൻ്റെ ഉള്ളിലേക്കായിട്ട് വെച്ച് കൊടുക്കുന്നുണ്ട്. ഓവണിൽ ചെറിയൊരു ചൂടുണ്ട് കേട്ടോ, ഞാൻ ഇപ്പോൾ ഒരു കേക്ക് ബേക്ക് ചെയ്തതിൻ്റെ ചെറിയൊരു ചൂടുണ്ട്. അപ്പോൾ ആ ഒരു ചൂടിൽ അത് നല്ലോണമൊന്ന് ഡ്രൈ ആയി കിട്ടുകയും ചെയ്യും. ഓവൺ ഓണാക്കിയിട്ടൊന്നുമില്ല, വെറുതെ ഓവണിൻ്റെ ഉള്ളിൽ വെച്ച് കൊടുത്തിയാണ് കേട്ടോ, ഉറുമ്പൊന്നും കയറാണ്ടിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ പിറ്റേന്ന് രാവിലെ ആകുമ്പോഴത്തേക്ക് ഫോണ്ടൻ്റ് എല്ലാം നല്ലോണം ഡ്രൈ ആയി വന്നിട്ടുണ്ട്. ഇനി ഇതുപോലെ നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ആ ഒരു ബ്ലാക്ക് കളർ ഫോണ്ടൻ്റ് ഉണ്ടല്ലോ, അത് ഇതേപോലെ ഇങ്ങനെ രണ്ടും കൂടി ഒരുമിച്ച് ഒട്ടിച്ച് കൊടുക്കുക. അത് ഒട്ടിക്കാൻ വേണ്ടിയിട്ട് ഞാൻ കുറച്ച് ടൈലോസ് പൗഡറിൽ കുറച്ച് വെള്ളമൊന്ന് മിക്സാക്കിയിട്ട് വെക്കുകയാണ് ചെയ്തിട്ടുള്ളത്. നമ്മൾ ഓൾറെഡി ഡ്രൈ ആയിട്ടുള്ള ഫോണ്ടൻ്റ് ആണല്ലോ, ഇനി വെള്ളം കൊണ്ട് ഒട്ടിച്ചിട്ട് പിന്നെ ഇനി ആദ്യം അത് വല്ലാണ്ട് സോഫ്റ്റായി പോകണ്ടെന്ന് കരുതിയിട്ട് ടൈലോസ് പൗഡറിൽ കുറച്ച് വെള്ളം മിക്സാക്കിയിട്ട് അത് ഗ്ലൂ ആക്കിയതിന് ശേഷം അതാണ് ഒട്ടിച്ച് കൊടുത്തിട്ടുള്ളത്. ഇനി ഒരു ബൗളിലേക്ക് കുറച്ച് വിപ്പിംഗ് ക്രീം എടുത്തിട്ടുണ്ട്, ബീറ്റ് ചെയ്തിട്ടുള്ള വിപ്പിംഗ് ക്രീം. ഇതിലേക്ക് ഞാൻ 2-3 ഡ്രോപ്പ് മാജിക് റെഡ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ, മാജിക് കളേഴ്സിൻ്റെ മാജിക് റെഡ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഈ ഒരു ജെൽ കളറിന് നല്ല ഡാർക്കായിട്ടുള്ള റെഡ് കിട്ടും കേട്ടോ. അപ്പോൾ ഞാനിപ്പം ആ ഒരു കളറാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇത് നല്ലോണം ഒന്ന് മിക്സാക്കി എടുക്കാം. അപ്പോൾ ഞാൻ കുറച്ച് ക്രീമേ എടുത്തിട്ടുള്ളൂ, കുറേ ക്രീമിലേക്ക് നമ്മൾ എത്ര കളർ ചേർത്ത് കൊടുത്താലും ആ ഒരു കറക്റ്റ് ഡാർക്കായിട്ടുള്ള കളർ കിട്ടില്ല. കളർ ചേർത്തിട്ട് നല്ലോണം ഈ ഒരു വിപ്പിംഗ് ക്രീം മിക്സാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇതൊരു പൈപ്പിംഗ് ബാഗിലേക്ക് മാറ്റി കൊടുക്കണം. അപ്പോൾ ഞാനിവിടെ ഉപയോഗിച്ചിട്ടുള്ള നോസിൽ 100-11 ആണ് കേട്ടോ, നമ്മൾ ഫ്ലവറൊക്കെ വരയ്ക്കുന്ന ആ ഒരു നോസിലിൻ്റെ ഒരു മീഡിയം സൈസിലുള്ളൊരു നോസിലാണ്. ഇതിന് രണ്ട് സൈഡാണല്ലോ ഉള്ളത്, ഒരു തിക്കായിട്ടുള്ള ഭാഗമുണ്ട് പിന്നെ ഒരു തിന്നായിട്ടുള്ള ഭാഗമുണ്ട്.
തിന്നായിട്ടുള്ള ഭാഗം പുറത്തേക്ക് വരുന്ന രീതിയിൽ വേണം ഈ ഒരു ഡിസൈൻ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. അതിപ്പോൾ ഫ്ലവർ ആണെങ്കിലും നമ്മൾ വരച്ചെടുക്കുന്ന സമയത്ത് തിന്നായിട്ടുള്ള ആ ഒരു ഭാഗത്ത് നിന്ന് വരുന്ന ആ ഒരു ഇതളുകളാണ് കാണാൻ നല്ല ഭംഗി ഉണ്ടാവലേ. ഇനി അതിൻ്റെ സൈഡിലായിട്ട് ഇതുപോലെ ഇങ്ങനെ നമ്മൾ ഡ്രസ്സിനെല്ലാം ആ ഒരു ഫ്രിൽസ് വരില്ലേ, അതുപോലെ ഇങ്ങനെ വരച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമുക്കൊന്നെങ്കിൽ സ്പീഡിൽ ഇങ്ങനെ ടേൺ ടേബിൾ റൊട്ടേറ്റ് ചെയ്ത് കൊടുക്കുമ്പോൾ അത് നല്ല പ്രഷറിൽ പിടിച്ചു കൊടുത്താൽ അത് ഇങ്ങനെ ഒറ്റയ്ക്ക് തന്നെ ആ ഒരു ഡിസൈൻ ഇങ്ങനെ കേക്കിലേക്ക് വരും. അല്ലെങ്കിൽ നമുക്കിതുപോലെ ഇങ്ങനെ പതുക്കനെ കേക്കിലേക്ക് നമ്മളെ കൈ ചെറുതായിട്ട് ഇങ്ങനെ ആക്കി കൊടുത്തതിന് ശേഷം ആ ഒരു രീതിയിലും നമുക്ക് ഇതുപോലെ കേക്ക് ചെയ്തെടുക്കാൻ വേണ്ടി പറ്റും. കേക്കിൽ ഫുള്ളായിട്ടൊന്നും കൊടുക്കുന്നില്ല, ഒരു നാല് ലൈൻസ് മാത്രം ഇതുപോലെ ഇങ്ങനെ കൊടുക്കുന്നുള്ളൂ. ഇനി ബാക്കിയുള്ള വിപ്പിംഗ് ക്രീം കൊണ്ട് ചെറിയൊരു ഡെക്കറേഷനും കൂടി ചെയ്യാനുണ്ട്. അപ്പോൾ ഞാൻ ഈ ഒരു നോസിൽ മാറ്റിയെടുത്തിട്ടുണ്ട് കേട്ടോ. ആ ഒരു സെയിം പൈപ്പിംഗ് ബാഗ് തന്നെ അതിനകത്തുള്ള ക്രീം ആദ്യം പുറത്തെടുത്തതിന് ശേഷം അതിലെ നോസിൽ മാറ്റിയിട്ട് ഈ ഒരു നോസിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതൊരു സ്റ്റാർട്ടിങ് നോസിലാണ്, സിമ്പിളായിട്ട് ചെറിയൊരു റൗണ്ട് ഷേപ്പിൽ വരുന്ന ആ ഒരു നോസിലായത്. അപ്പോൾ അതിലേക്ക് വിപ്പിംഗ് ക്രീം ഇട്ട് കൊടുത്തതിന് ശേഷം ചെറിയ ചെറിയ ഡോട്ട്സ് ഇട്ട് കൊടുക്കുന്നുണ്ട്. കേക്കിൽ അവിടെ ഇവിടേക്ക് ആയിട്ട് കുഞ്ഞു കുഞ്ഞു ഡോട്ട്സ് ഇട്ട് കൊടുത്തു. ഇനി നമുക്ക് ഫോണ്ടൻ ഡെക്കറേഷൻസ് എല്ലാം വെച്ച് കൊടുക്കാം. കസ്റ്റമർ വരാനാവുന്ന ആ ഒരു ടൈമിലാണ് ഇപ്പം ഞാൻ ഈ ഡെക്കറേഷൻസ് എല്ലാം വെച്ച് കൊടുക്കുന്നത്. കേക്കിൻ്റെ ചുറ്റിലായിട്ടും നമ്മൾ റെഡിയാക്കിയിട്ടുള്ള ഈ ഒരു മിനിമോസിൻ്റെ ചെറിയ ഫേസ് പോലുള്ള ഈ ഒരു ഫോണ്ടൻ്റ് വെച്ച് കൊടുക്കുന്നുണ്ട്. സൈഡിലുള്ള ഡെക്കറേഷൻസ് എല്ലാം വെച്ച് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമ്മൾ റെഡിയാക്കിയിട്ടുള്ള ബോ എല്ലാം കേക്കിൻ്റെ മുകളിലേക്ക് ആയിട്ട് വെച്ച് കൊടുക്കാം. അപ്പോൾ ഞാനിത് ഡ്രൈ ആക്കുന്നതിന് മുന്നേ തന്നെ ഈ ഒരു സ്റ്റിക്ക് കുത്തി കൊടുക്കാൻ വേണ്ടി മറന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതിൻ്റെ താഴെ അത്യാവശ്യം കട്ടിയുള്ളതുകൊണ്ടും പിന്നെ ഇത് താഴെ വരുന്ന ആ ഒരു ഭാഗമാണല്ലോ, അതുകൊണ്ടും തന്നെ വലിയ പ്രശ്നം ഉണ്ടായിട്ടില്ല. അല്ലെങ്കിൽ നമ്മളിത് ഡ്രൈ ആക്കാൻ വെക്കുന്ന ആ ഒരു ടൈമിൽ തന്നെ ഇങ്ങനത്തെ സ്റ്റിക്കെല്ലാം കുത്തി കൊടുക്കാനുണ്ടെങ്കിൽ കുത്തി കൊടുക്കണം. ഇല്ലെങ്കിൽ ചിലപ്പോൾ ഇത് ഡ്രൈ ആയതിന് ശേഷം നമ്മളിങ്ങനെ സ്റ്റിക്കെല്ലാം കുത്തി കൊടുക്കുന്ന സമയത്ത് അത് പൊട്ടിപ്പോകാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ ഇനി മിക്കി മൗസിൻ്റെ ചെവിയാണ് വെച്ച് കൊടുക്കും. നമ്മൾ രണ്ട് പീസ് കട്ടിത്തിട്ട് അത് ഒട്ടിച്ച് കൊടുക്കുകയെന്നുള്ള ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അത് അതിൻ്റെ നടുക്കായിട്ട് നമ്മളെ കേക്കിൻ്റെ മുകളിൽ സ്ട്രെയിറ്റ് ആയിട്ട് നിൽക്കാൻ വേണ്ടി ഞാനിവിടെ യൂസ് ചെയ്തിട്ടുള്ളത് കേക്സിക്കളുടെ ആ ഒരു സ്റ്റിക്കാണ്. നമുക്കൊന്നെങ്കിൽ കുറച്ച് നീളമുള്ള ഇപ്പോൾ ടൂത്ത് പിക്കിൻ്റെ സൈസിൽ വരുന്ന ആ ഒരു സ്ക്യൂർ ഉണ്ടല്ലോ, അത് യൂസ് ചെയ്യുക. അപ്പോൾ എൻ്റെ കയ്യിൽ അതില്ലാത്ത കാരണമാണ് ഞാൻ ഇത് യൂസ് ചെയ്തിട്ടുള്ളത്. ഇനി രണ്ട് ചെവീൻ്റെയും നടുക്കായിട്ട് നമ്മൾ റെഡിയാക്കിയിട്ടുള്ള ബോയും കൂടെ വെച്ച് കൊടുത്തിട്ടുണ്ട്. ലെറ്റർ കട്ടർ ഉപയോഗിച്ചിട്ടാണ് കേക്കിൽ നെയിം എഴുതി കൊടുത്തിട്ടുള്ളത്. കേക്കിൻ്റെ ഫ്രണ്ടിലായിട്ട് ഈ ഒരു രീതിയിൽ ചരിച്ചിട്ടാണ് കേട്ടോ നെയിം എഴുതി കൊടുത്തിട്ടുള്ളത്. അപ്പോൾ നമ്മുടെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക. നിങ്ങൾ ലൈക്ക് ചെയ്താൽ മാത്രമേ കുറേ ആൾക്കാരിലേക്ക് നമ്മുടെ വീഡിയോ റെക്കമെൻഡ് ആയിട്ട് പോകുകയുള്ളൂ. അപ്പം എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക കേട്ടോ. ലൈക്ക് ചെയ്താൽ മാത്രം പോരാ, നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ചെയ്യും. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാണ്ട് കാണുന്നവരെ സബ്സ്ക്രൈബ് ചെയ്യുകയും വേണം. അപ്പം ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് കരുതുന്നു. വീഡിയോ കണ്ട എല്ലാവർക്കും താങ്ക് യു ഫോർ വാച്ചിങ്.